നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ദൃശ്യ. 300 രൂപയിൽ താഴെയുള്ള പ്രോഡക്ട്സ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ഇന്ന് ചെയ്യുന്നത്. ഈ ലുക്കിൽ നമ്മൾ ബേസ് മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഫൗണ്ടേഷൻ, കൺസീലർ, കോമ്പാക്ട് ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഐബ്രോസ് ഫിൽ ചെയ്യാം. ഐബ്രോസ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാക്ക് ഐബ്രോ പെൻസിലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഒട്ടും പ്രഷർ അപ്ലൈ ചെയ്യാതെ വളരെ ലൈറ്റായിട്ട് ചെറിയ ചെറിയ സ്ട്രോക്സ് ഗ്യാപ്പുള്ള ഭാഗത്ത് മാത്രം വരച്ചു കൊടുക്കുന്നുണ്ട്. ഐബ്രോ പെൻസിൽ വെച്ചിട്ട് വരയ്ക്കുമ്പോൾ ഒട്ടും അമർത്താതെ വേണം വരയ്ക്കാൻ. അങ്ങനെ അമർത്തി വരയ്ക്കുമ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ പുരികം വരഞ്ഞതുപോലെ ആയിപ്പോവും. നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ ഐബ്രോ പെൻസിൽ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ ബ്രൗൺ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് എടുത്തത്. പിന്നെ ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേബി ലിപ്സിൻ്റെ ലിപ് ബാമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഐടെക്സ് ഡാസ്ലറിൻ്റെ ഐലൈനറാണ് എടുത്തിട്ടുള്ളത്. കണ്ണെഴുതുമ്പോൾ ഞാൻ മേലത്തെ ലിഡിൽ വളരെ ലൈറ്റായിട്ടുള്ള ഒരു ലൈനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത് തിക്കൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഐലൈനർ വെച്ച് കണ്ണെഴുതുമ്പോൾ കണ്ണിൻ്റെ ഇന്നർ കോർണറിൽ ചെറിയൊരു ലൈൻ കൊടുത്തതിന് ശേഷം ആ മൂക്കിൻ്റെ സൈഡിൽ വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ കുറച്ചൊന്ന് നീട്ടി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിന് നല്ല ലെങ്ത് തോന്നിക്കും. കണ്ണിൻ്റെ താഴ്ഭാഗം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ മേബിലിൻ കൊളോസൽ കാജലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കണ്ണിൻ്റെ ആ താഴത്തെ ലിഡിൽ സെൻറ്റർ പോർഷനിൽ നിന്ന് വളരെ ലൈറ്റായിട്ടുള്ള ചെറിയ ചെറിയ സ്ട്രോക്സ് കൊടുത്തിട്ടാണ് തുടങ്ങുന്നത്. എന്നിട്ട് പിന്നെ അത് കട്ടിയായിട്ട് എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഞാൻ കണ്ണെഴുതുമ്പോൾ വാട്ടർ ലൈനിൽ എഴുതാറില്ല, ലാഷ് ലൈനിലാണ് എഴുതുന്നത്. ലാഷ് ലൈനിൽ എഴുതിയിട്ട് ചെറുതായിട്ടൊന്ന് സ്മജ് ചെയ്യുമ്പോൾ കണ്ണ് നല്ല വിടർന്നതുപോലെ തോന്നിക്കും. വാട്ടർ ലൈനിൽ നമ്മൾ കണ്ണെഴുതുമ്പോൾ കണ്ണ് കുറച്ചും കൂടി ഒന്ന് ചെറുതായ പോലെയാണ് ഉണ്ടാവുക. രണ്ട് കണ്ണും എഴുതിയതിന് ശേഷം ഞാൻ ആ കാജൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് കട്ടിക്ക് എഴുതി കൊടുക്കുന്നുണ്ട് രണ്ട് കണ്ണും. അതിനുശേഷം നമ്മൾ എഴുതിയത് ഷാർപ്പായിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഐടെക്സിൻ്റെ ഐലൈനർ എടുത്തിട്ട് ആ എഴുതിയതിൻ്റെ മേലെ കൂടെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എഴുതിയത് നല്ല ഷാർപ്പായിട്ടിരിക്കുകയും ചെയ്യും. മാത്രമല്ല, കുറച്ചും കൂടി ഒരു തിക്നെസ്സും ഒരു ബ്ലാക്ക് കളറും കിട്ടുകയും ചെയ്യും. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഐടെക്സിൻ്റെ തന്നെ ഒരു മസ്കാരയാണ്. അത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മസ്കാരയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര നമ്മുടെ ലാഷസിന് വോളിയം തരുന്നതോ അല്ലെങ്കിൽ ലാഷസ് ലെങ്തൻ ചെയ്യിക്കുന്നതോ ആയിട്ടുള്ള ഒരു മസ്കാരയല്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് കയ്യിൽ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡറോ ഉണ്ടെങ്കിൽ ലാഷസിൽ കുറച്ചൊന്ന് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ മസ്കാര അപ്ലൈ ചെയ്താൽ കുറച്ചും കൂടി വോളിയം കിട്ടും. നെക്സ്റ്റ് ഒരു റെഡ് ലിപ് ലൈനർ വെച്ചിട്ട് ലിപ്പൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ന്യൂഡ് ലിപ്സ്റ്റിക് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അത് വാഷ് ഔട്ട് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ലൈൻ ചെയ്ത് കൊടുത്തത്. ഞാൻ ഇടുന്ന ലിപ്സ്റ്റിക് വന്നിട്ട് ലാക്മി ഫോർ എവർ മാറ്റിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വന്നിട്ട് ന്യൂഡ് ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇത് ഇരുനിറക്കാർക്ക് വളരെ നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന ഒരു ന്യൂഡ് ഷെയ്ഡാണ്. അപ്പോൾ നമ്മളെ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഹെയർ സ്റ്റൈൽ ഞാനൊരു ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത്. മുല്ലപ്പൂ ഒന്നും വെച്ചിട്ടില്ല, കാരണം നമുക്കിവിടെ കെനിയയിൽ മുല്ലപ്പൂന്നും അവൈലബിൾ അല്ല. സോ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സിമ്പിൾ ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ചെറിയ സെക്ഷൻ ഓഫ് ഹെയർ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് വീണ്ടും അതിനോടുകൂടി പുതിയൊരു സെക്ഷൻ ഓഫ് ഹെയർ എടുത്ത് അതിനോടുകൂടി ട്വിസ്റ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ ചെവീൻ്റെ പോർഷൻ എത്തുന്നത് വരെ കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് ബാക്കിൽ കൊണ്ടുപോയിട്ട് ഒരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. സെയിം സ്റ്റൈൽ തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്തെടുക്കാം. ആദ്യം ഒരു ചെറിയ സെക്ഷൻ ഓഫ് ഹെയർ എടുക്കും. മുന്നിന്ന് കുറച്ച് മുടിയെടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് നേരത്തെ മുടിയോടുകൂടി ചേർത്ത് പിരിക്കുക. അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോവാം. ഇതേപോലെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റിന് പറ്റിയ ഓപ്പൺ ഹെയർ സ്റ്റൈൽസിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഞാൻ മുടി കൊണ്ടിട്ട് ബാക്കിൽ ഒരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. ഫ്രണ്ട് പോർഷനിലെ മുടി കുറച്ചിങ്ങനെ വലിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഫോർഹെഡ് കുറച്ച് വൈഡായത് കാരണം കുറച്ച് മുടി ഞാനിങ്ങനെ മുന്നിലേക്ക് വലിച്ചിടുന്നുണ്ട്.
ഞാൻ ഓർണമെൻറ്റ്സ് ആയിട്ട് കമ്മൽ മാത്രമേ ഇടുന്നുള്ളൂ. വലിയൊരു ജുംകയാണ് ഇടുന്നത്, നെക്ക് പീസ് ഒന്നും ഇടുന്നില്ല. എനിക്കറിയാം കമ്മൽ മാച്ച് ഒന്നുമല്ല, നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഒരുപാടൊന്നും കൊണ്ടുവന്നില്ല. അതുകൊണ്ടാണ് ഇനിയൊരു പൊട്ട് വെച്ച് കൊടുക്കാം. ഞാൻ സിന്ദൂരം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതോടെ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബേസ് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും ഉപയോഗിക്കാതെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.